എല്ലാവർക്കും നമസ്കാരം എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നെല്ലാം നല്ല സ്പീഡിലായിരിക്കും ഈ കാണുന്ന നയൻ ഉണ്ടല്ലോ ഈ ഒരു സ്കൈ ബ്ലോക്ക് വേൾഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ വളരെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കരുതുന്നത് ഇതായിരിക്കും നയൻ ഫാർമാണ് ഒരു മരവും കുറച്ച് ഡെറോ ഒരു പെട്ടി മാത്രം വെച്ചുകൊണ്ടാണ് ഈ ഇരിക്കുന്ന നയൻ ഞാൻ ഉണ്ടാക്കിച്ചത് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇതിനൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ് ചില പാർട്ട് മാത്രം നമ്മൾ കഴിഞ്ഞ സ്കൈ ബ്ലോക്കിന്റെ എപ്പിസോഡിൽ ഇപ്പഴത്തെ സൈഡിൽ കൂടി രണ്ട് ഐലൻഡ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു അയൻ ഫാർമിന്റെ ഐലൻഡ് ആയിരിക്കും അത് വരാൻ പോകുന്നത് ഇതിന്റെ ഏകദേശം ഈ സെന്റർ പാർട്ടിലായിരിക്കുമെന്ന് ഇന്ന് ഞാനതുണ്ടാക്കാൻ പോവുകയാണ് ഈ ഒരു സ്കൈ ബ്ലോക്ക് സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ എന്തൊന്നുണ്ടാക്കിയാലും അതിന്റെ ഒരു ഡെക്കറേറ്റ് ചെയ്ത ഒരു പാർട്ട് എന്റെ ബേസിന്റെ മേലെ ഞാൻ ഉണ്ടാക്കി ബൈ ബൈദബൈ എന്റെ ബേസിൽ ഇവിടെയായിരുന്നു ഇതെല്ലാം ഞാൻ അതിന്റെ മേലിൽ കെട്ടി പൊക്കിയതാണ് അങ്ങനെ ഞാൻ ഇവിടെ എന്തൊന്നും ഉണ്ടാക്കിയാലും ആദ്യം ഞാൻ അത് ഉണ്ടാക്കുന്നത് ഇവിടെയല്ല ആദ്യം ഞാനത് ഉണ്ടാക്കി നോക്കുന്നത് ക്രിയേറ്റീവ് വേർഡിലാണ് ആ ഒരു ക്രിയേറ്റീവ് വേടിനെ അത് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ആ ഒരു ബില്ഡിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരത്തുള്ളൂ ഈ ഇരിക്കുന്ന വീടും ഈ ബലൂണും എല്ലാം ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പൊ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഈ ഒരു ആയിൻ ഫാം അങ്ങനെ റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റീവിനെ ഓരോ ബിൽഡ് ഉണ്ടാക്കി നോക്കിയായിരുന്നു അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് വലിയൊരു സത്യം മനസ്സിലാക്കിയത് ഈ ഇരിക്കുന്ന നയൻ ഫാമ് നല്ല വലുതാണ് നല്ല വലുതെന്ന് പറഞ്ഞാൽ നല്ല വലുത് പത്ത് ഇരുപത് ബ്ലോക്ക് നീളം ഉണ്ട് ഇതിന് അതുമാത്രമല്ല താഴോട്ട് നല്ല ലെങ്ത് ഉണ്ട് ഇതിന് ഈ ഒരു സാധനത്തിന് ഒരു ഐലൻഡ് ആക്കി ഉണ്ടാക്കാൻ ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ ആൾറെഡി ഉണ്ടാക്കിയിട്ടുള്ള കംപ്ലീറ്റ് ഐലന്റിന്റെയും പുള്ളി വലിപ്പം അതിന് ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പല മോഡൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കി ഒന്നും ഈ ഒരു ഫാമ് നിൽക്കുന്നില്ല ഈ ഒരു സാധനം ഞാൻ ആദ്യം ഉണ്ടാക്കിപ്പോഴിഞ്ഞാൽ ഈ ഒരു ഫ്ലോർ വരുന്ന പാർട്ട് ഒരു ഐലൻഡിന്റെ ടോപ്പാക്കിയിട്ട് താഴോട്ട് ഒരു ഐലൻഡ് ഉണ്ടാക്കാൻ ഇതായിരിക്കുന്ന ഐലന്റ് പോലെ തന്നെ ഇതേ സെയിം ടെക്നിക്കിൽ തന്നെ പക്ഷെ ഞാൻ അത് ഉണ്ടാക്കി നോക്കുന്നത് നല്ല ായി പോകുന്നു ഈ ഒരു പ്ലാറ്റ്ഫോം മുഴുവനും ഒരു ഐലൻഡിന്റെ മേലെ നിക്കണമെങ്കിൽ അതിന്റെ സർക്കിൾ ഞാൻ ഇങ്ങനെ വളച്ച് വരക്കണം ഈ ഒരു പ്ലാറ്റ്ഫോമിനേക്കാളും വലുതായിരിക്കും ആ ഒരു സർക്കിൾ ഞാൻ ഇവിടെ ഉണ്ടായിട്ടുള്ള കംപ്ലീറ്റ് ഐലൻഡിന്റെ ടോപ്പും ഈ ഒരു സർക്കിൾ ആയിട്ടാണ് ഇരിക്കുന്നത് സോ ഈ ആൾറെഡി വലുതായിട്ടുള്ള ഈ ഒരു ഫാമിനെ ഒരു സർക്കിളിനകത്തൂടി ഞാൻ ആക്കുമ്പോൾ നല്ല വലുതായി പോകുന്നു ഈ ഒരു സാധനം ഇപ്പൊ ഇവിടെ ഉള്ള ഒരു ഐലന്റിനകത്ത് ഏറ്റവും വലിയ ഐലൻഡ് എന്റെ വീടിരിക്കുന്ന ഐലൻഡ് ആണ് ഇതേ സെയിം ഐ ഫാർമിനെ ഞാൻ ഒരു ഐലൻഡ് ആക്കിയിട്ട് ഇതിന്റെ അടിയിൽ കൊണ്ട് വെച്ചുകഴിഞ്ഞാൽ എന്റെ ഈ ഒരു വീടിന് ഐലന്റിനേക്കാളും അത് വലുതായി പോകും ഞാൻ ഇങ്ങനെ പറന്ന് വരുമ്പോഴെല്ലാം ആ ഒരു ഭംഗിയെ കംപ്ലീറ്റ് അങ്ങ് പോകും പറഞ്ഞിങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും നോക്കാൻ പോകുന്നത് ആ ഒരു വലിയ ഐലൻഡിലോട്ടായിരിക്കും എനിക്ക് എന്തോ ില്ല ഞാൻ എങ്ങനെയൊക്കെ നോക്കിയിട്ടും ഇതിനെ ചെറുതാക്കാൻ പറ്റുന്നതുമില്ല അങ്ങനെ അവസരം ഞാൻ കുറെ നേരം നിന്ന് തപ്പി തപ്പി ഒരു അയൻ ഫാർമിന്റെ ഡിസൈൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു ഡിസൈൻ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് നല്ല ചെറുതാണ് എൻ്റെതായി ഇവിടെ ഇരിക്കുന്ന ഈ ഒരു നോർമൽ ഐലൻഡിന്റെ അകത്ത് തന്നെ ഇരിക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു ഫാർമാണ് അതാണ് അതിന്റെ ഒരു പ്ലസ് പോയിന്റ് അതിന്റെ മൈനസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ് അത് നല്ല ചെറുതായതുകൊണ്ട് തന്നെ അധികമായി എനിക്ക് ഇവിടെ നിന്ന് കിട്ടാൻ പോകുന്നില്ല പിന്നെ വൈദബൈ എന്റെ ഒരു ബേസിന്റെ തൊട്ടടുത്തായിട്ടാണ് എന്റെ ഇപ്പോൾ ഉള്ള അയൻ ഫാമി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് പെട്ടി തൊറോ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇത് ഇതാ ഫുൾ ആയിട്ടിരിക്കുകയാണ് ഈ ഒരു ചെസ്റ്റ് മാത്രമല്ല ഇവിടെ ഉള്ള കംപ്ലീറ്റ് ഹോപ്പർ ഇതൊന്നും ഞാൻ ഒന്നെടുക്കുന്നില്ല അത്രയ്ക്ക് അയണ് ഈ ഒരു ഡിസൈൻ കിട്ടുന്നുണ്ട് അത് സത്യത്തിൽ ഈ ഒരു ഡിസൈനിന്റെ പ്രത്യേകതായതുകൊണ്ടല്ല എന്റെ ബേസ് ഇവിടെ തന്നെ ആയതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇവിടെ എന്തോ ബിൽഡ് നിന്നാലും ഈ ഒരു ഫാർം എപ്പോഴും വർക്കിംഗ് ആയിരിക്കും സോ ഞാൻ ഇവിടെ ആ ഒരു ചെറിയ ഫാർം ഉണ്ടാക്കിയാലും അത് ട്വന്റി ഫോർ ഇന്റു സെവൻ എപ്പോഴും വർക്കായി കൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് കിട്ടും എന്നാണ് എന്റെ വിശ്വാസം അത് മാത്രമല്ല ഇനി എനിക്ക് അയനു കിട്ടിയിട്ട് വലുതായിട്ടൊന്നും ഇവിടെ ചെയ്യാനുമില്ല ഞാൻ ഇവിടെ വലിയൊരു ബീക്കൺ ബീക്കണുണ്ടാക്കി കഴിഞ്ഞു ഞാൻ ഈ ഒരു അയ്യൻ ഫാർം വേണ്ടി തീരുമാനിച്ചപ്പോൾ എനിക്ക് ആവശ്യം ഉണ്ടായിരുന്ന കുറച്ച് ആർമർ ആയിരുന്നു അയൻ ആർമർ അതും എനിക്ക് ഉണ്ടാക്കാൻ പറ്റി പിന്നെ ഒരുപാട് ഹോപ്പറും സംഭവം എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അല്ലാത്ത എനിക്ക് ഒരുപാട് ഐലിൻ്റെ ആവശ്യം ഇപ്പൊ വരുന്നില്ല ഈ ഒരു ട്രേഡ് ചെയ്യുന്നതൊഴിച്ച് അപ്പൊ അങ്ങനെ അതിനൊന്ന് ചെറുതായിട്ട് ഉണ്ടാക്കിയാലും എനിക്ക് വലിയ നഷ്ടമൊന്നും വരില്ല എന്ന് എനിക്ക് തോന്നുന്നത് അതാണ് ഒരു മൈനസ് പോയിന്റ് പിന്നെ ഒരു പ്ലസ് പോയിന്റോട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ഐലൻഡിന്റെ സൈസ് ആയതുകൊണ്ട് തന്നെ അതിന് ഞാൻ ഇവിടെ വയ്ക്കുമ്പോൾ കറക്റ്റായിട്ടൊരു ആയിട്ട് ഒരു ഒരു ഫീൽ കിട്ടും നല്ല ആയിരിക്കും സിമിട്രിക്കുമായിരിക്കും പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ ഈ ഒരു വലിയ ഫാർമിന് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞത് നോക്കിയപ്പോൾ ഞാൻ ഫേസ് ചെയ്ത വലിയൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയങ്കോ ഇതിന്റെ സ്പോൺ ആവില്ല അത് നേരെ സ്പോൺ ആവാൻ പോകുന്നത് ഇവിടെ ഇരിക്കുന്ന ഈ ചെറിയ അലൻഡിലോട്ടായിരിക്കും അത് ഏകദേശം ഈ ഒരു റേഞ്ചിലോട്ട് വരും അല്ല ഞാനൊരു ബിൽഡ് ഡിസൈൻ കണ്ടുപിടിച്ചിട്ട് പിടിച്ചിട്ട് ഇതിനോട്ട് ഉണ്ടാക്കിയാലും അത് നേരെ വർക്ക് ആവണമെന്നില്ലെന്നാണ് അർത്ഥം അത് അതിനെ ഞാൻ നേരെ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ ഈ ഇരിക്കുന്ന രണ്ട് ഐലൻഡിന്റെ മേലും ഒന്നെങ്കിൽ ഞാൻ സ്ലാബ് വയ്ക്കണം അല്ലെങ്കിൽ ഞാൻ ബട്ടൺ വയ്ക്കണം ആ ഏത് വെച്ചാലും ഇതിന്റെ ഭംഗി കംപ്ലീറ്റ് പോകും അതുകൊണ്ടാണ് ഞാൻ അവസാനം കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഈ ഒരു ചെറിയ ഡിസൈനിലോട്ട് ഞാൻ വന്നിട്ടുള്ളത് ഇതിന്റെ വലുപ്പം മാത്രം കുറവേ ഉള്ളൂ കാണാനല്ല നല്ല ചെറിയ ഭംഗിയുള്ള രീതിയിലും ഒരു ചെറിയൊരു സ്റ്റോറിയോടെ കൊണ്ടുവരുന്ന രീതിയിലാണ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് എങ്ങനെയാണെന്നുള്ളതല്ല ഞാൻ കുറച്ചുകൂടെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം ആദ്യം എനിക്ക് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റീസോസ് എടുത്തിട്ട് മൈൻക്രാഫ്റ്റ് ആ ദയവായി നേരത്തെ വെച്ചിട്ടുണ്ട് ഈ ഒരു റീസോർസ് എല്ലാം എടുത്തോണ്ട് പോയിട്ട് അതിന്റെ ബേസ് ഒന്ന് ബിൽഡ് ചെയ്ത് വെക്കണം ഇതിന്റെ വലിപ്പം മാത്രമേ ചെറുതൊന്നുള്ളൂ ഈ ഒരു ഫാമിനകത്തിനെ എല്ലാ സാധനവും നമുക്ക് അവിടെ ആവശ്യമുണ്ട് ഒരുപാട് വില്ലേജറിനെ അതുപോലെ തന്നെ ഒരു സോംബിനെ നമുക്ക് വേണം അതിനകത്ത് ആ ഒരു സോംബിനെ കൊണ്ടുവരുന്ന പാർട്ട് മാത്രം ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആവും കാര്യം എനിക്ക് വേറെ മോബ് ഫാമൊന്നും ഇല്ല ഒരു പ്ലാറ്റ്ഫോം ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് അതിൽ എന്തെങ്കിലും സ്പോൺ സോണാകുന്നവരെ ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും അത് വലിയ പണി കാണൂലെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഞാൻ എന്തായാലും പോയി രണ്ട് ഐലൻഡിന്റെ നടുക്കായിട്ട് തന്നെ ഈ ഒരു ഐ ഫാമിന്റെ ബിൽഡ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് ഞാൻ എന്തായാലും കാര്യങ്ങളും ഫുൾ ബിൽഡും അല്ല ആ ഒരു സോംബിനെ സോമ്പിനെറ്റുന്ന പാർട്ട് വരെ ഞാനൊന്ന് ചെയ്തു വെക്കാം എന്നിട്ട് ആ ഒരു സോംബിനെ കയറ്റുന്നത് നമുക്ക് ഒരുമിച്ച് ചെയ്യാതെ നല്ലത് അപ്പൊ ഞാനത് അത്രയും ബിൽഡ് ചെയ്ത് വെച്ചിട്ട് ഇതാ വരുന്നത് ഞാനത് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ആ ഒരു അയൺ ഫാർമിന്റെ പകുതി വരെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ ഇവിടെ വരാൻ പോകുന്ന ദു ദുഅ സ്പോൺ ആയി ഇപ്പൊ തന്നെ ഇപ്പോഴത്തേക്ക് അമ്മമാർ അവിടെ നിൽക്കട്ടെ ഇതാണ് ഇവിടെ വരാൻ പോകുന്ന ആ ഒരു ഐലൻഡിന്റെ പകുതി പാർട്ട് ഇതിനകത്ത് ഈ ഒരു ഹോളിനകത്താണ് ഒരു സോംബിനെ കൊണ്ടുവിടേ അവൻ അതിലോട്ടൊന്ന് കൊണ്ടുവരാൻ മാത്രമല്ല ചെയ്യേണ്ടത് അവനൊന്ന് റീനെയിമും ചെയ്യണം അല്ലെങ്കിൽ അവൻ ഡീസ്പോണായി പോകാൻ ചാൻസ് ഉണ്ട് എന്റെ എവിടെയോ ഒരു നെയിം ല്ലോ ആ സമയമില്ല ഞാനൊന്ന് പോയി വാങ്ങിക്കാം ഇവിടെയുള്ള ഏതോ ഒരു വില്ലേജ് വിൽക്കുന്നുണ്ടത് ആ അതായിരിക്കുന്നു അത് ഒരെണ്ണം വാങ്ങിയേക്കാം ഇത് നീ അവിടെ ഒരു സ്വാമിനെ കൊണ്ടുവന്ന് അതിനെത്തിടുന്നതിന് മുമ്പ് അവിടെ ഒന്ന് ക്ലിയർ ചെയ്യണം അവിടെ ഇപ്പോ ഒരുപാട് പേര് നിൽക്കുന്നത് ആദ്യം ബോ എടുത്തിട്ട് ക്ലിയർ ചെയ്യാം എന്റെ പവർ ഫൈവ് ബോ അത് ഓരോരുത്തർ ഇങ്ങോട്ട് വരുന്നുണ്ട് രണ്ടുപേര് വരുന്നു എനിക്ക് ഒരാളെ മതി ഒരാളെ മതി നീ വെക്കോ ആ ഓക്കെ ഇനി നീ ആ അയ്യോ ഞാൻ അവിടെ മറ്റേ ട്രാപ്ഡോർ വെക്കാനുള്ളതായിരുന്നു അല്ലാതെ ഞാൻ എങ്ങനെ ഇതിനകത്തോട്ട് അവനെ തള്ളിയിടും ഞാൻ പ്രിപ്പയർ ആയില്ല അതിനകത്തോട്ട് ഞാനിപ്പോ മരിക്കും ഡോർ വേണം ആദ്യം അവന്മാര് വേറെ വഴിയെ ഓടാതിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഡോർ വെച്ചിട്ട് തുറന്നു തുറന്നുവച്ചാൽ മതി എന്നിട്ട് ഞാൻ അങ്ങോട്ട് ഒന്നിട്ട് ഓടി ഇങ്ങോട്ട് മാറിയാൽ മതി ആ മണ്ട നേരെ വന്നിട്ട് ഇതിനകത്തോട്ട് ആ ഇപ്പൊ അവിടെ സോംബി ഇല്ല ഒന്ന് ദൂരോട്ട് പറന്ന് പോയിട്ട് ഒന്ന് തുടങ്ങി വരാം ഇപ്പൊ സോംബി വന്ന ഇനിയിപ്പോ നേരെ വിളിക്കും അതോ ഒരു സ്റ്റെറ്റം വന്നു എനിക്ക് ആവശ്യമുള്ളത് ആ നേരെ ഇപ്പൊ വിളിക്കുവല്ലേ പെട്ടെന്നാവിട്ട് എന്റെ കൂട്ടുകാരും ഇല്ല ഇവിടെ ഓ നേരെ വിളിക്കുന്നു ഇവനെ തന്നെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും ബ്രോ നീ ഒന്ന് പതിയെ മേലോട്ട് കയറി വാ വീ നിന്നെ കൊണ്ടു നടക്കുള്ളൂന്തോന്ന് പതിയെ മേലോട്ട് അറിയില്ല

ഈവൻ ഇങ്ങോട്ടൊന്ന് കേറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്ലോക്കെല്ലാം അവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യാം ഇത് നല്ല കറക്റ്റ് ആയിട്ട് ഉണ്ടാകണം എങ്ങാനും ഒരു ബ്ലോക്ക് ചുമ്മാ നിക്കുകയാണെങ്കിൽ ആയെങ്കിൽ അതിന്റെ മേലെ ഫോൺ ആവും ഇതിപ്പോ നല്ല ക്ലിയർ ആയിട്ടുണ്ട് എല്ലാ ബ്ലോക്കിലും ബ്ലോക്കിലിപ്പോ ഞാൻ ബട്ടൺ വെച്ചിട്ടുണ്ട് ഒന്നും മിസ്സിംഗ് ഇല്ല ഇനി അടുത്ത പാർട്ട് ഇതിനകത്തോട്ട് വില്ലേജറിനെ കൊണ്ടുവരണം അപ്പം റെയിൽ വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതായിരിക്കും കുറച്ചും കൂടി ഒന്ന് എളുപ്പം അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരു വഴിയെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ വരുന്നു ആ ഒരു പാർട്ടും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഒരു ബ്രീഡ് അറിയുന്നത് നേരെ ഒരു റെയിൽ എടുത്തിട്ട് ആ ഒരു ഫാർമു വരെ ഞാൻ കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് അഞ്ച് വില്ലേജർ അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണം അപ്പൊ അതിനു വേണ്ടിട്ട് ആദ്യം ഇവിടെ ആ വില്ലേജറിനെ കൊണ്ടുവരണം അപ്പൊ അതിന് വേണ്ടിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു ബക്കറ്റ് വെള്ളം ഞാൻ എടുത്താൽ മതി വന്നിട്ടുണ്ട് ഇനി എനിക്കിതാ ഈ ഒരു മൈൻ കാർട്ട് ഇവിടെ കഴിഞ്ഞാൽ ഇവന്മാരെ അതിലോട്ട് കേറാനുള്ളതാണ് കേറാറോട്ട് ആരെങ്കിലും ഒക്കെ കേറുവന്നതിലോട്ട് കുട്ടി വില്ലേജർ ഓ ഫാമ് തിരിച്ച് ഓണായി തോന്നുന്നു ഇവിടെ ഒരു ഡിസ്പെൻസറി ഞാൻ അന്ന് വീട്ടിൽ പോയിട്ട് എടുത്തോണ്ടെര ഒരു പുതിയ ഡിസ്പെൻസറി ഉണ്ടാക്കിട്ടുണ്ട് ഇത് ഇവിടെ കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇത് ഇതാ ഇവിടെ ഇരിക്കണം അതിനടുത്തൊരു ബട്ടൺ ഇവിടെ ഒരു ലെവർ ഇനി ഇതിനകത്ത് മൈൻ കാർട്ട് വച്ചിട്ട് ഓൺ ആക്കി കഴിഞ്ഞാ മൈൻ ാട്ട് അവിടെ ഇരുന്നു പക്ഷെ വണ്ടി എടുക്കുന്നില്ല വില്ലേജർമാര് ആ ഒരാളെ കിട്ടി പക്ഷെ അവ ഇങ്ങോട്ട് വന്ന് എടാ നീ അങ്ങോട്ടാണ് പോവാനുള്ള ഇവനെ ഞാൻ അങ്ങോട്ട് പുഷ് ചെയ്ത് ഈ ഒരു ഡിസ്പെൻസർ ഇവിടെ വെച്ചിട്ട് ബ്ലോക്ക് ഇവിടെ വെക്കണം ഇനി കുഴപ്പം കാണൂന്ന് തോന്നുന്നു ഓക്കെ ഇനി ഇതാ ഇവനെ ഇങ്ങോട്ടൊന്ന് പുഷ് ചെയ്ത് ഈ റെയിലോട്ടൊന്നു കൊണ്ടുപോയിട്ട് അങ്ങോട്ടൊന്ന് തള്ളിവിട്ടാ മതി നേരെ പോട്ടെ ആ ഓക്കെ ഇനി അവൻ നേരെ ആ ഒരു ഫാമിനകത്തോട്ട് പൊക്കോളും ഇവിടെ കൊണ്ടുവരേണ്ട അഞ്ച് വില്ലേജറിൽ ഒരാളായിട്ടുണ്ട് എന്റെ കാർട്ട് ഓക്കെ ഇതുവഴി എനിക്ക് ഇറങ്ങാനും പറ്റും വെളിയിലോട്ട് പറ്റൂലോട്ട് ഇറങ്ങിയത് വഴി ആ ആഹ് അങ്ങനെ ഒരാളായി ഞാൻ ബാക്ക് സൈഡിൽ ഈ ഒരു മൈൻ കാട്ടും വെച്ചിട്ട് ഇതൊന്നും ഓണാക്കി കഴിഞ്ഞാ ഓ വർക്ക് ആയില്ല എപ്പോഴാണ് ഇവരെ അല്ലെങ്കിൽ തന്നെ വർക്ക് ആവുന്നത് കണ്ടിപ്പോ മുമ്പിലോട്ട് ഓലേ ഒന്നും കൂടി ഇവനെ ഞാൻ തന്നെ ഒന്ന് പുഷ് ചെയ്ത് വെക്കണം ഈ ഒരു റെയിൽ ഇതാ ഇങ്ങോട്ട് കൊണ്ടുവന്നാലേ ആ ഇനി അവൻ അങ്ങോട്ട് പോയിക്കോളും അപ്പൊ അതായത് ഇവിടെ ഒന്ന് കണക്ട് ചെയ്ത് വച്ചിരിക്കാം ഓക്കെ നേരെ പെട്ടു നേരെ പെട്ടു നേരെ താഴെ രണ്ടുപേരായി ഇവിടെ ഞാൻ ഒരു അഞ്ചുപേരെ കൊണ്ടുവരുമ്പോ തന്നെ അയങ്കോള ഇവിടെ ആയി തുടങ്ങാനുള്ളതാണ് ഈ ഒരു സോംബി നല്ല സേഫാണെന്നു പറഞ്ഞാൽ നോക്കണം അല്ലെങ്കിൽ അവൻ നേരെ പോയിട്ട് അവനെ പറപ്പിക്കും ഒരു കാര്യം ചെയ്യാ സോംബിയുടെ മുമ്പിൽ ഇപ്പോഴത്തേക്ക് ഈ ഒരു ക്ലാസ് വെച്ചിരിക്കാം ഉള്ളിൽ ബിൽഡു ആയിട്ട് ആ ഒരു ബ്ലോക്ക് മാറ്റുന്നതായിരിക്കും നല്ലത് അതല്ലെങ്കിൽ അയങ്കുളം നേരെ വന്നിട്ട് അവനെ പറപ്പിക്കും സേഫ് ആയിട്ട് അവിടെ ഇരിക്കട്ടെ ഇനി മൂന്ന് വില്ലേജർ കൂടി ടോൺ ആക്കുമ്പോ ആ ഇപ്പൊ കറക്റ്റ് ആയിട്ട് നേരെ വന്നിട്ട് ഇവന്റെ തലയിൽ മാറിക്കൊറ അവൻ താഴെ മാറിക്കൊടുക്കേ വില്ലേജർമാരെ കാര്യം മൂന്ന് പേരായി ഇനി രണ്ടുപേര് കൂടി വണ്ടിയെടുത്തോ നാല് ഇവൻ പിന്നെയും വന്നിട്ടുമാരുടെ തലയിൽ മാറിക്കൊറേ അങ്ങനെ അഞ്ചുപേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പേരും ഇവിടെ ഉള്ള ഈ ഒരു ബാരലിനോട് ജോലിയെടുത്തിട്ടുണ്ട് ഇനി നേരെ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഞാൻ ഈ വച്ച വഴിയെല്ലാം പൊട്ടിച്ച് മാറ്റി ബാക്കി ഫാർമിടെ ബിൽഡ് ചെയ്യാം അതിന് കുറച്ചും കൂടി പണി മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ഈ ഒരു വഴി എല്ലാം ഒന്ന് ഈ ഒരു കംപ്ലീറ്റ് ഒന്ന് ബിൽഡ് ആക്കി തീർത്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം മൈൻക്രാഫ്റ്റ് ദേവൻ ആവുന്നു അങ്ങനെ എന്റെ സ്കൈബ്ലോക്ക് അകത്ത് ഒരു പുതിയൊരു ചെറിയ ഐലൻഡ് കൂടി ഇതാണ് ഇനി മുതൽ എന്റെ ചെറിയ ക്യൂട്ട് അയൺ ഫാമ് ഇതിനകത്ത് വരാൻ പോകുന്ന കംപ്ലീറ്റ് അയൺ സ്പോൺ ആവാൻ പോകുന്നത് ഈ ഒരു ജയിലിനകത്തായിരിക്കും ഇവിടെ നിന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്താൽ മതി ഇപ്പൊ ഇവിടെ ഒന്ന് ഫോണാന്ന് കാണാൻ പറ്റും ആ അതാ വന്നത് കണ്ടേ ഇവന്മാരിങ്ങനെ സ്കോണായിട്ട് ഇവിടെ വന്നിട്ട് നിന്ന് മരിക്കും അങ്ങനെ മരിച്ചുവീണ് ഈ ഒരു ഹോപ്പറിലോട്ട് അത് ആയിട്ട് ഈ ഒരു പെട്ടിക്കകത്ത് ആ ഒരു അയനെല്ലാം വന്നിരിക്കും ഞാനിതുണ്ടാക്കിയിട്ട് കുറച്ചു നേരം ആയതേ ഉള്ളൂ മുപ്പത്തി അയണും കറ്റി ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ബൈ ബൈ ഇതിന്റെ ഈ ഒരു വലുപ്പം ചേർന്നാണെങ്കിലും ഞാനിപ്പോ കളിക്കുന്ന ജാവേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറിൽ പത്ത് പന്ത്രണ്ട് സ്റ്റാക്ക് ഈ ഒരു ഫാമ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തന്നോളും അത് തന്നെ നമുക്ക് ധാരാളം നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് ഇത് അത് മാത്രമല്ല നല്ല ക്യൂട്ട് ചെറിയ ഐലൻഡ് കണ്ടുകഴിഞ്ഞാൽ പറയൂല ഇത് അയൺ ഫാമ് ആണെന്ന് ഇതിന്റെ വർക്കിംഗ് പാർട്ട് അല്ല ഇതിന്റെ അടിയിലോട്ട് പോയിട്ട് ആ ഒരു അയങ്കുളം സ്പോൺ ആവുന്ന പാർട്ട് മാത്രം മേലോട്ടാണ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട് എനിക്കത് അതിന്റെ വെളിയിലോട്ട് മാത്രം എനിക്ക് ആ ഒരു ഗ്രാസ് വെച്ചിരിക്കാൻ പറ്റത്തില്ല കാരണം അവന്മാർ ഇതിനകത്ത് സ്പോൺ ആവാതെ ആ ഒരു ഗ്രാസിന്റെ മേലെ സ്പോൺ ആവും അതിന് പകരം എനിക്ക് ഇവിടെ കംപ്ലീറ്റ് കാർപ്പറ്റ് വെക്കേണ്ടി വന്നു ഒന്നെങ്കി ഇവിടെ കാർപ്പറ്റ് വെക്കണം അല്ലെങ്കിൽ ബട്ടം വെക്കണം അതോ അല്ലെങ്കിൽ സ്ലാബ് വയ്ക്കണം അപ്പൊ ഞാൻ വിചാരിച്ച ഒരു ഗ്രാസിന്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കാർപ്പറ്റ് ഇവിടെ വയ്ക്കാൻ ഇതിപ്പോ എന്തായാലും വലിയ ബോറല്ല ഇവിടെ ഈ ഒരു അല്ലാതെ തന്നെ നമുക്ക് ആ ഒരു മോസ് ബ്ലോക്കിന്റെ കാർപ്പറ്റ് വെച്ചാൽ മതിയായിരുന്നു പക്ഷേ അതെനിക്ക് ഈ ഒരു സ്കൈ ബ്ലോക്ക് ഇവിടെ ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്നതാണ് നല്ലത് അത് മാത്രമല്ല ദൂരോട്ട് നിന്ന് നോക്കുമ്പോൾ ആരും അത് ശ്രദ്ധിക്കൂല രണ്ടേ ഞാൻ അത് തന്നെ ഇരിക്കുന്നത് കണ്ടതാ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ഗ്രാസ് പോലെ തന്നെ ഇത് അങ്ങിരുന്നോളും അതിലോട്ട് അത് ശ്രദ്ധിച്ചു നോക്കാതിരുന്നാൽ മതി പിന്നെ വേറെ കാര്യം കൂടി ഇപ്പം അത ഇങ്ങോട്ട് വരുമ്പോൾ വരുമ്പോ ആയിട്ട് തന്നെ എന്റെ ഐലൻഡ് എല്ലാം നല്ല ലെവലിൽ തിരിപ്പൊണ്ടിപ്പോ ഇപ്പോ ഉള്ള എല്ലാ ഐലൻഡിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട് ദോ വന്നിട്ട് സ്പോണായി വീഴുന്നത് നോക്കും മൺ ടൈ നിങ്ങൾ ഇതിന്റെ സൈസ് നോക്കിക്കോണേ ദാ ഇതാണ് ഈ ഫാമ് ദാ ഇതാണ് ഈ ഫാർമ ഈ ഒരു വലിയ ഫാർമിനെ ഞാൻ ഇവിടെ റീബിൽഡ് ചെയ്ത അവസരങ്ങൾ ആലോചിച്ചോക്ക് ഈ ഒരു ഏരിയ മുഴുവൻ അത് ഇതിപ്പോ നല്ലോണം ഒതുങ്ങി നല്ല വൃത്തിക്ക് ആ ഒരു സ്ഥലത്തോടങ്ങ് മാറിയിരുന്നോളൂ അത് മാത്രമല്ല ഇത് വർക്ക് ആവുന്നത് കാണാനും നല്ല രസമുണ്ട് ചുമ്മാ നിൽക്കുമ്പോൾ ഒരു നിക്കുമ്പോൾ അതിനകത്ത് വരും വന്നിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ലാബിൽ വിളിച്ച് പാവം മരിച്ചു വീഴും കുറച്ചൊന്നും എടുത്ത് എനിക്ക് ഇതൊന്ന് ക്രിയേറ്റീവ് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ ഇത് വർക്കിംഗ് ആണ് ഈ ഒരു ഫാമിന്റെ പാർട്ട് മാത്രം ഞാനൊരു ടൂട്ടോറിയൽ നോക്കി ഉണ്ടാക്കിയതാണ് പക്ഷേ അത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നിന്ന ഇതിന്റെ വിലയിൽ ഈ ഒരു അയൺ ബാർ ഒന്നും അല്ലായിരുന്നു ഇവിടെ സോളർ ബ്ലോക്കായിരുന്നു അതെല്ലാം ഞാൻ ആ ഒരു ഡെക്കറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു അയൻ ബാറിലോട്ട് മാറ്റിയതാണ് അതുകൊണ്ട് തന്നെ അവന്മാരെ അങ്ങനെ സ്പോണായി വീഴുന്നത് എനിക്ക് നല്ല കയറിയിട്ട് കാണാൻ പറ്റും കൊള്ളാം ഇത് കേട്ടായിരുന്നു നാൽപ്പത്തി ആറ് കിട്ടി പിന്നെയായി നാൽപ്പത്തി ആറല്ല അമ്പത് എന്റെ പേര് ഓക്കെ ഇനി നമുക്കൊന്നും നോക്കണ്ട ഈ ഒരു അയൻ ഫാർമ കംപ്ലീറ്റ് അങ്ങ് പൊട്ടിച്ച് മാറ്റാം അടുത്ത എപ്പിസോഡിൽ അടുത്ത എപ്പിസോഡിൽ ഈ ഒരു ട്രേഡിംഗ് ഹാളിന് കൂടി നമ്മൾ ഒരു ബിൽഡ് ദല ഉണ്ടാക്കി വച്ചതിന് ശേഷം ഇതെല്ലാം നമ്മൾ ഇവിടെ നിന്ന് ഒരുമിച്ച് പൊട്ടിച്ച് മാറ്റുന്നതായിരിക്കും നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു റിവ്യൂൽ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിനെ പോള് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇതായിരിക്കും എന്റെ അയങ്കോളം ഫാമർ ഓക്കെ ഇനി എനിക്ക് ഇവിടെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓഫ് ക്യാമറ ഇരുന്നിട്ട് വേറെയും കുറച്ച് പണി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ വാല്യൂബിൾ പെട്ടിക്കാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും മുപ്പത്തി ഒമ്പത് സ്കല് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ നെതറൈറ്റ് ആർമറിലോട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഈ ഒരു സ്കല്ലും കാലോട്ടെടുത്ത് ഒരുപാട് സോൾസൈനും എടുത്തിട്ട് നേരെ എൻഡിലോട്ട് പോയി നമുക്ക് അടുത്ത സെറ്റ് നെതറൈറ്റ് ആർമർ ഉണ്ടാക്കുന്ന പണി നോക്കാം അപ്പൊ ഇനി നേരെ എൻഡിലോട്ട് ഞാൻ ഇങ്ങോട്ട് എത്തി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പിന്നെ Rimone ഓ അവസാനത്തെ കിട്ടി ടോട്ടൽ ഏഴ് ഡിബ്രി കിട്ടിയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇന്ന് തന്നെ കംപ്ലീറ്റ് നെതറായിട്ട് ആർമർ ആക്കാൻ പറ്റും രണ്ട് പീസും അല്ലേ ഉള്ളൂ ബാക്കി ഇപ്പൊ നോക്കിക്കോ ആദ്യം നേരെ ഇത് മേലോട്ട് കൊണ്ടുപോയിട്ട് ഇതിനെ കംപ്ലീറ്റ് ആദ്യം സ്മെൽറ്റ് ചെയ്യാ നോക്കി നോക്കിയോ എന്നിട്ട് എന്റെ ഗോൾഡൻ ഗോൾഡും കലോട്ടെടുത്ത് ആൾറെഡി എന്റെ കയ്യിലുള്ള രണ്ട് സ്ക്രാപ്പും കലോട്ട് എടുത്തിട്ട് ഇതെല്ലാം എന്താ സ്മെൽറ്റ് ആയിട്ടുണ്ട് അതും എല്ലാം എടുത്ത് ഇതിനെല്ലാം കംപ്ലീറ്റ് രണ്ട് നിതറേ ഞാൻ ആക്കിയിട്ടുണ്ട് ഇനി ഈ രണ്ട് പീസിനെയും എന്റെ ബൂട്ടിൽ ഒന്ന് അടിയണം എന്റെ ചെസ്റ്റ് ബേട്ടിൽ ഒന്ന് അടിയണം ഇനി ചെയ്യേണ്ടത് ഈ ഒരു ടെംപ്ലേറ്റിനെ ഒന്ന് എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം അപ്പൊ അതിനായിട്ട് എന്റെ ഡയമണ്ട് എടുക്കേണ്ടി വരും പിന്നെ കുറച്ച് നിതറാക്കും ഒരിക്കൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു ഇനി ഒന്നും കൂടി ചെയ്യണം അതും ചെയ്തിട്ടുണ്ട് ഇപ്പൊ മൂന്ന് ടെംപ്ലേറ്റ് ഉണ്ട് അതിൽ ഒന്ന് തിരിച്ചവിടെ വെച്ചിരുന്നിട്ട് ഈ രണ്ടെണ്ണം വെച്ച് എന്റെ ബൂട്ടിലും എന്റെ ചെസ്റ്റ് പ്ലേറ്റ് നമുക്കൊന്ന് നെതറേറ്റ് ആക്കാം ആദ്യം എന്റെ ബൂട്ട് അപ്പൊ അതിന് വേണ്ടിട്ട് ടെംപ്ലേറ്റ് ബൂട്ട് പിന്നെ ഒരു നെതറേറ്റ് ഇൻകറ്റ് ഒരു നെതറേറ്റ് ബൂട്ട്സ് റെഡി ഇനി എന്റെ ചെസ്റ്റ് പ്ലേറ്റ് അപ്പൊ ചെസ്റ്റ് പ്ലേറ്റ് ഇവിടെ വെച്ചിട്ട് ഒരു നെതറേറ്റ് ഇൻകറ്റ് ഇവിടെ അങ്ങനെ അതും റെഡി ആക്കിയിട്ടുണ്ട് എനിക്ക് അച്ചീവ്മെന്റും കിട്ടി ഇനി ഇതെല്ലാം നീട്ടു നോക്കട്ടെ അങ്ങനെ സ്കൈ ബ്ലോക്ക് വേഡിനകത്തും ഞാൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നെ സമ്മതിക്കണം ഇതെല്ലാം ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് ഇതിന് മുമ്പ് ഞാൻ കളിച്ച സ്കൈ ബ്ലോക്ക് വേഡില് ഡ്രാഗനെ കൊന്നിട്ട് ഞാൻ അങ്ങ് തീർത്ത് ഇവിടെ ഞാൻന്താ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം ഫാർമും ഒരു വലിയൊരു ബേസും കംപ്ലീറ്റ് ആർമറും ഞാൻ ആക്കിയിട്ടുണ്ട് എന്നെ സമ്മതിക്കണം ഓക്കെ ഇനി എനിക്ക് ഇവിടെ എന്തെങ്കിലും നിററായിട്ടാകാൻ ബാക്കിയുണ്ടെങ്കിൽ എന്റെ ഡയമണ്ട് ആക്സും എന്റെ ഷവലും പിന്നെ എന്റെ ഹോയും കൂടി മാത്രമേ ഉള്ളൂ അപ്പൊ അതിന് വേണ്ടിട്ട് എനിക്ക് ഇനി ഒരുപാട് സ്കല്ല് ഒപ്പിക്കണം അത് ഞാൻ ഇന്ന് ചെയ്തതുപോലെ തന്നെ അടുത്ത എപ്പിസോഡിന് അയൺ ഫാർമ നേരെല്ലേ കൊഴപ്പൊന്നുമില്ലല്ലേ അത് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇന്നത്തെ സ്കൈ ബ്ലോക്കിന്റെ എപ്പിസോഡ് ഇത്രേ ഉള്ളു നമുക്കിനി നമുക്ക് ഇനി അടുത്ത എപ്പിസോഡായിട്ട് കാണാൻറ്റാറ്റി എന്റെ മുമ്പ് എന്റെ നെഞ്ചു